ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഐ പി ഒകളുടെ കാലമാണ്. നമ്മളൊരു ഐ പി ഒ റെഡി ചെയ്തു. ഇപ്പോൾ ഗ്ലോബൽ ഹെൽത്ത് എന്ന് പറയുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ പി ഒ എനിക്ക് തോന്നി അത് റിവ്യൂ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന്. 2206 കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ്. 500 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് ഈ കമ്പനി നടത്താൻ പോകുന്നത്. ഇതിൽ 500 കോടി കളക്ട് ചെയ്യുന്നതിൽ 375 കോടി രൂപയും ഇതിൻ്റെ ഡെപ്റ്റ് റീപേയ്മെൻറ്റിനായിട്ടാണ് അവർ, അല്ലെങ്കിൽ കടം തിരിച്ചു പിടിക്കുന്നതിനായിട്ടാണ് നടക്കുന്നത്. അതോടുകൂടി ഐ പി ഒയിന് ശേഷം ഈ കമ്പനി ഡെറ്റ് ഫ്രീ ആകും, നെറ്റ് ഡെപ്റ്റ് ഫ്രീ ആകും എന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് 1706 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലാണ്, അതായത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് സെയിൽ ചെയ്യാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് പി കാരയിൽ അവരുടെ 20% ഹോൾഡിങ്സ് അവർ കംപ്ലീറ്റ്ലി എക്സിറ്റ് ആവുകയാണ്. ഈ കഴിഞ്ഞ 20 ഒക്ടോബർ അവർ കാറിലെ അവരുടെ 5.7% ഓഹരികൾ ഓൾറെഡി അപ്പർ എൻഡ് പ്രൈസ് ബാൻഡിൽ അവർ വിറ്റിട്ടുണ്ടായിരുന്നു. ഏകദേശം 336 രൂപ ഷെയർ പ്രകാരം ഏകദേശം 3 ഇൻവെസ്റ്റേഴ്സിനായിട്ടാണ് അത് വിറ്റ് കഴിഞ്ഞത്. സോ ഇപ്പം നമ്മൾ 319 to 336 അവർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐ പി ഒന് വേണ്ടിയിട്ട്. 9,11 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്ക് ഉണ്ടാവുക. 24.5% ഡൈലൂഷനാണ് വരുന്നത്. ഐ പി ഒ 3 നവംബറിന് ഓപ്പൺ ചെയ്യുകയും 7 നവംബർ വരെ ഓപ്പൺ ആണ്. 16 നവംബറിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ഏകദേശം 13 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കമ്പനിയാണ് ഇത്. പ്രധാനപ്പെട്ട ഒരു പ്രധാന ഡോക്ടറായിട്ടുള്ള ഡോക്ടർ നരേഷ് തെഹ്റാൻ ഒരു പ്രധാനപ്പെട്ട കാർഡിയോളജിസ്റ്റായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഗ്ലോബൽ ഹെൽത്ത്. അവരുടെ ഓപ്പറേഷണൽ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഹോസ്പിറ്റൽസ് എപ്പോഴും അവരുടെ ഓപ്പറേറ്റിംഗ് ബെഡിൻ്റെ കപ്പാസിറ്റിയുടെ മെഷറിലാണ് ചെയ്യുക. 2467 ഓപ്പറേറ്റിംഗ് ബെഡുകളാണ് ഇവർക്കുള്ളത്. 5 ബ്രാൻഡഡ് ഹോസ്പിറ്റലായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നോർത്തിലും ഈസ്റ്റ് ഇന്ത്യയിലുമാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. 1,390 ബെഡഡ് ഫ്ലാഗ്ഷിപ്പ് ഹോസ്പിറ്റൽ അവർക്ക് ഗുർഗാവിലുണ്ട്, അല്ലെങ്കിൽ ഗുരുഗ്രാമിലുണ്ട് എന്നുള്ളതാണ്. കമ്പനി മൾട്ടി സ്പെഷ്യാലിറ്റി സെഗ്മെൻറ്റിൽ വളരെ ഫേമസ് ആയിട്ടും വളരെ പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. 28% ഹോൾഡിങ്സ് ആണ് ഈ കമ്പനിക്ക് ബെഡ് സ്പേസ് വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെയിനിലുള്ളത്. 1,866 ഓപ്പറേഷണൽ ബെഡ്സ് ആണ് ഈ കമ്പനിക്കുള്ളത്, ഇൻക്ലൂഡിംഗ് ഐ സി യു എന്ന് പറയാം. അതായത് ആവറേജ് റവന്യൂ പെർ ബെഡ്, അതാണ് സാധാരണ ഹോസ്പിറ്റൽസിൻ്റെ റവന്യൂ കണക്കാക്കുന്ന ഒരു രീതി. ഒരു ബെഡിൽ നിന്നും എത്ര പൈസ കിട്ടുന്നുള്ളത്, ഇത് 59,000 രൂപയാണ് ഇവരുടെ വരുമാനമായിട്ട് പറയുന്നത് പെർ ഡേ. അത് മറ്റ് ലിസ്റ്റഡ് സ്പേസുമായിട്ട് നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ്. കാരണം കിംസിന് 25,300 രൂപയാണ് ആവറേജ് റവന്യൂ പെർ ബെഡ് ഉള്ളത്. നാരായണ ഹൃദയാലയ ഇന്ത്യൻ ഓപ്പറേഷൻസിൽ ഏകദേശം 25,000 രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഹെൽത്ത് കെയർ ഗ്ലോബല് 38,500, അപ്പോളോ 52,000. ഈ റെയിൻബോ നോക്കുകയാണെങ്കിൽ റെയിൻബോയുടെ 52,600. ഇതാണ് ഇവരുടെ മറ്റ് പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക. ഈവൻ അപ്പോളോ ഹോസ്പിറ്റലിനേക്കാൾ കൂടുതലാണ് ഇവരുടെ ആവറേജ് റവന്യൂ പെർ ബെഡ് എന്നുള്ളതാണ്. 52,000 ഉള്ളിടത്താണ് ഇവർക്ക് 59,000 ഉള്ളത്. ഇനി കപ്പാസിറ്റി എക്സ്പാൻഷൻ 40%, ഇപ്പോഴുള്ളതിൻ്റെ അറൌണ്ട് 50% കപ്പാസിറ്റി അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 40% കപ്പാസിറ്റി എക്സ്പാൻഷനാണ് അടുത്ത 2.5 വർഷത്തിനുള്ളിൽ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 3,500 ബെഡുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് വളരുക എന്നുള്ളതാണ്, അതായത് 3,500 ബെഡിലേക്ക് ഉയരുക എന്നുള്ളതാണ് 2025 ഫൈനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന് 700 ബ്രൗൺഫീൽഡ് എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ 300 ഗ്രീൻഫീൽഡ് അണ്ടർ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റലും നോയിഡയിൽ വരുന്നുണ്ട്. അവരുടെ കാപ്പക്സ് ഏകദേശം ഒരു 11-2 കോടിയോട് അടുപ്പിച്ചിട്ടുള്ള ഒരു കാപ്പക്സാണ് അതിന് വേണ്ടിയിട്ട് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അത് കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് ലോൺ എടുക്കാതെ ഇതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കിയിട്ട് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കമ്പനിയുടെ കോൺഫിഡൻസ് കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ പുതിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് അവരുടെ 56% കപ്പാസിറ്റി എക്സ്പാൻഷനിലും ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, നോയിഡയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അത് കൂടുതലായിട്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് റിസ്ക് കുറക്കുന്നതിന് ഈക്വലാണ്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഗുഡ്ഗാവിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിന് വളരെയേറെ പ്രോമിനൻസ് കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് കമ്പനിയുടെ വാല്യൂഷൻ നമുക്ക് നോക്കാം, ഫിനാൻഷ്യൽസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ 55% നിന്നും 60% ഒക്യുപ്പൻസി കൂടിയിരുന്നു. അതായത് അറ്റ്ലീസ്റ്റ് 55 to 60 പേഷ്യൻ്റ് വരെ എപ്പോഴും ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം അവർ ഒക്യുപ്പൻസി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധാരണ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഈ ഒരു ബേസിലാണ്. 2020 നോക്കുകയാണെങ്കിൽ 22% മാർജിനാണ് ഈ കമ്പനിക്ക് ഉണ്ടായത്. 15% ഉണ്ടായിരുന്നതാണ് 22% എത്തിയത്.
അതുപോലെ തന്നെ 2022 സാമ്പത്തിക വർഷത്തിലെ പാറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നോക്കുമ്പോൾ 196 കോടി രൂപയാണ്. 2167 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി സൃഷ്ടിച്ചത്. 2020 നോക്കുകയാണെങ്കിൽ വെറും 36 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. 36 കോടി രൂപയുടെ പ്രോഫിറ്റും 1500 കോടി രൂപയുടെ റവന്യൂ ആണ്. അതാണ് ഇപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് ഏകദേശം റവന്യൂ 2167 കോടിയിലേക്ക് മാറിയത്. അപ്പോൾ അത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നില്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ കണ്ടീഷൻ അത്ര കൂടി സപ്പോർട്ടീവ് ആയിരുന്നില്ല കൂടി, റവന്യൂയിലും അതുപോലെ തന്നെ പാറ്റിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിൻ വഴിയും ഏകദേശം കമ്പനിക്ക് മോശമില്ലാത്തൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ Q1 റിസൾട്ട് നോക്കുകയാണെങ്കിൽ 59 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. 617 കോടി രൂപയുടെ റവന്യൂ. സോ മാർജിൻ കൂടി വരുന്നതായിട്ട് കാണുന്നു. ഇബിറ്റ ഏകദേശം 141 കോടി രൂപ ആയിരുന്നു. ഇനി ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് നോക്കാം. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ എൻ്റർപ്രൈസസ് വാല്യൂ ലിസ്റ്റേറ്റിന് ശേഷം ഏകദേശം 8900 കോടി രൂപയായിരിക്കും. അത് EV/EBITDA നോക്കുകയാണെങ്കിൽ 18x ആണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് പിയേഴ്സ് നോക്കുകയാണെങ്കിൽ 23 മുതൽ 24 വരെ ട്രേഡ് ചെയ്യുന്ന സമയത്താണ്. അതായത് നാരായണ ഹൃദയാലയ, റെയിൻബോ, കിംസ് ഇങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇവരുമായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ 18x എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ട്രേഡാണ്. കപ്പാസിറ്റി ബേസ്ഡുള്ള വാല്യൂഷൻ നോക്കുകയാണെങ്കിലും 3.6 crore വാല്യൂഷനാണ് ഉള്ളത്. അത് കിംസിൻ്റെ 3.8 കോടിയാണ്, റെയിൻബോയുടെ 4.8 കോടി രൂപയാണ്. അപ്പോൾ അതിൽ കുറച്ച് താഴെയാണ്. ബട്ട് നാരായണ ഹൃദയാലയമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്, 2.6 കോടി രൂപയുടെ വാല്യൂഷനാണ് അവർക്കുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഇത് കംഫർട്ടബിളി പ്രൈസ്ഡ് ആണ്, ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഉള്ളത് ഏർണിംഗ് ബേസിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ സെക്ടറിലും നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണുന്നുണ്ട്. കപ്പാസിറ്റി കൂടാൻ പോകുന്നു എന്നുള്ളതും അതുപോലെ തന്നെ കമ്പനിയുടെ ഏർണിങ്സിലും വിസിബിലിറ്റി കാണുന്നു. സോ ഒരു മോശമില്ലാത്ത ഒരു IPO തന്നെയാണ്. പിന്നെ കാർലെ ഗ്രൂപ്പ് അവരുടെ 9 വർഷമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ എക്സിറ്റ് ചെയ്യുന്നു. പക്ഷേ ഡോക്ടർ തെർഹാനും ടീം സീക്ക്, അതുപോലെ തന്നെ RJ ഗ്രൂപ്പ് ഇവരുടെ സ്റ്റേക്കുകളൊക്കെ തന്നെ ഇപ്പോഴും സെല്ല് ചെയ്യാതെ വെച്ചിരിക്കുന്നു എന്നുള്ളത് കമ്പനിയുടെ വിസിബിലിറ്റി കാണിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സിസ്റ്റർ കൺസേൺ ആണ് RJ ഗ്രൂപ്പ്. ഇതിൽ ഏകദേശം 5% ഓഹരികൾ അവർ കൈയാളുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പിനെ നമുക്കറിയില്ലെങ്കിലും അവരുടെ കമ്പനികളെ നമുക്ക് നന്നായിട്ടറിയാം. രണ്ട് പ്രധാനപ്പെട്ട സ്റ്റാർ ഐക്കൺ കമ്പനികളാണ്. ഒന്ന് ദേവയാനി ഇൻ്റർനാഷണൽ, അവരാണ് ഈ പിസയും ബർഗറും KFC ഒക്കെ വെക്കുന്നത്. അതുപോലെ തന്നെ വരുൺ ബിവറേജസ്, അവരാണ് ഈ പെപ്സിയും കോളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അവരുടെ സിസ്റ്റർ കൺസേൺ ആണ്. അതായത് ഒരു ഭാഗത്ത് ഹോസ്പിറ്റൽ ബിസിനസ്സും മറ്റൊരു ഭാഗത്ത് ഫാസ്റ്റ് ഫുഡ് ചെയിൻസും ഇതുപോലുള്ള പാനീയങ്ങളും വിൽക്കുന്ന ഒരു കമ്പനിയാണ്. സോ എനിവേ ഒരു വിരോധാഭാസം തോന്നിയേക്കാം. ഡോക്ടർ തന്നെ രോഗിയാക്കുന്ന അവസ്ഥ, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കാഡിക്വേറ്റ്ലി പ്രൈസ്ഡ് ആണ്. പിന്നെ ഹോസ്പിറ്റൽ ചെയിൻസ് നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇമോഷൻസിന് പ്രാധാന്യമുണ്ട്. നമ്മളതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സിൽ സംസാരിക്കുന്നു എന്ന് മാത്രം. പ്യുവർലി ഫണ്ടമെൻ്റൽ ബേസ് പറയുകയാണെങ്കിൽ പുതിയ ബെഡ് എഡിഷൻ വരുന്നു, ഒക്യുപ്പൻസി കൂടി വരുന്നു, അതായത് രോഗികൾ കൂടി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് കൂടി വരുന്നു, വളരെ പ്രോമിനൻ്റ് ആണ് കമ്പനിയെ സംബന്ധിച്ചിട്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ലോങ് ടേം വ്യൂവിൽ ഈ ഒരു ഹോസ്പിറ്റൽ നമുക്ക് IPO എന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ലോങ് ടേം വ്യൂവിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത് എൻ്റെ പ്യുവർലി എൻ്റെ മാത്രമുള്ള വാല്യൂഷൻ മെത്തേഡ് വെച്ച് വാല്യൂ ചെയ്തതാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.